ഹായ് ഹലോ, ഞാൻ എന്തൊരു ചെറിയ മത്സരമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എന്താണെന്നറിയാവോ, ഈ സ്ക്രീനിൽ കാണുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇലാമ പഴമാണ്. നമ്മുടെ ഗുരു സിനിമയിൽ മോഹൻലാൽ കഴിക്കുന്ന പഴത്തിൻ്റെ പേരാണ് ഇലാമ പഴം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, മോഹൻലാൽ കഴിക്കുന്ന ഇലാമ പഴം എന്ന പേരിൽ കഴിക്കുന്ന പഴം ഏതാണ്? അതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഒന്നിൽ കൂടുതൽ പേര് ശരിയുത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ നറുക്കിട്ടെടുത്തിട്ടായിരിക്കും സമ്മാനാർഹരെ കണ്ടെത്തുക. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇതിന് ഉത്തരം കമൻറ്റ് ബോക്സിൽ ചെയ്യാം, കമൻറ്റ് ചെയ്യാവുന്നതാണ്. ചോദ്യം ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. മോഹൻലാലിൻ്റെ ഗുരു എന്ന സിനിമയിൽ ഒരു ഇലാമ പഴത്തെ കാണിക്കുന്നുണ്ട്. ഇലാമ പഴം എന്ന് പറഞ്ഞ് മോഹൻലാൽ കഴിക്കുന്ന പഴത്തിൻ്റെ ഒറിജിനൽ പേരെന്താണ്? ആ പഴം ശരിക്കും എന്ത് പഴമാണ്, ഏത് പഴമാണ്? ഇതാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം പറയുക, ഉത്തരം കമൻറ്റ് ബോക്സ് ചെയ്യുക. ശരി ഉത്തരം പറയുന്നവർക്ക് സമ്മാനം ഉണ്ടായിരിക്കും. അപ്പോൾ ഗുരു സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഉടനെ തന്നെ ഗുരു സിനിമ ഒന്ന് കണ്ടേക്കുക. ഗുരു സിനിമയിൽ ഒരുപാടിടത്ത് ഈ പഴത്തെ കാണിക്കുന്നുണ്ട്. ഒരുപാട് സമയം മോഹൻലാൽ ഇത് കഴിക്കുന്നതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പഴം ഏതാണെന്ന് അറിയാൻ ഞാനൊന്ന് ശ്രമിച്ചു നോക്കി, പക്ഷേ എനിക്ക് ആൻസർ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഒരു മത്സരമായിട്ട് തന്നെ ഈ വീഡിയോ ഇടുന്നത്. ഉറപ്പായിട്ടും ഈ പഴം ഏതെന്ന് കൃത്യമായി പറയുന്ന ആൾക്ക് സമ്മാനം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഗുരു സിനിമ കണ്ടിട്ടില്ലാത്തവർക്കായിട്ടാണ് ഈ പഴത്തിൻ്റെ പ്രത്യേകത. സിനിമയിൽ കാണിക്കുന്ന ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ പഴത്തിൻ്റെ കുരു അവിടെ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കും. ആ നാട് ഒരു കണ്ണില്ലാത്തവരുടെ അല്ലെങ്കിൽ കാഴ്ചയില്ലാത്തവരുടെ നാടാണ്. അവസാനം കഥയുടെ അവസാനം അവർ കണ്ടെത്തുന്നുണ്ടോ, ഈ പഴത്തിൻ്റെ കുരു കഴിച്ചിട്ടാണ് കാഴ്ചശക്തി പോകുന്നതെന്നും ഈ പഴം ഡയറക്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ കാഴ്ചശക്തി തിരിച്ച് കിട്ടുമെന്നുള്ളതും. അപ്പോൾ എല്ലാവരും ഈ സിനിമ കണ്ടിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി കണ്ടിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമയൊന്ന് കാണുക, കണ്ടിട്ട് പറയുക ഈ പഴം ഏതാണ്, ഏത് പഴത്തെയാണ് ഇലാമ പഴം എന്ന പേരിൽ നമ്മുടെ ഗുരു സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ഉത്തരം പറഞ്ഞോളൂ, ഉത്തരം പെട്ടെന്ന് കമൻ്റ് ചെയ്തോളൂ. അറിയാവുന്നവരെല്ലാം കമൻ്റ് ചെയ്തോളൂ, അറിയാത്തവർ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പഴം ഏതാണെന്നുള്ള കറക്റ്റ് ആൻസർ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു മത്സരം നടത്തിയിരുന്നു, അതിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ, അത് കുറച്ച് സമയമെടുത്ത് റിസൾട്ട് അനൗൺസ് ചെയ്യേണ്ട കാര്യമാണ്. കാര്യം കുറച്ച് ഒത്തിരി പേര് അതിൽ ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ മത്സര ഫലപ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നതാണ്. അതിനും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മറക്കണ്ട. ഗുരു എന്ന സിനിമയിൽ മോഹൻലാൽ ഇലാമ പഴം എന്ന പേരിൽ കഴിക്കുന്ന പഴം ഏതാണ്? ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാവരും ആൻസർ ചെയ്തോളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ എൻ്റെ അപ്പപ്പോ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ.